സ്വവർഗ പങ്കാളികൾക്ക് ആരാധനാക്രമപരമല്ലാത്ത ആശീർവാദം നൽകാൻ അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം ഡിസംബർ 18 പുറത്തിറക്കിയ ഫിദൂസിയ സപ്ലിക്കൻസ് മാർഗനിർദ്ദേശരേഖ ന്യായീകരണം മറയാക്കി ദേവാലയ അൽത്താരയിൽ പരിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ സ്വവർഗ പങ്കാളികളെ ആശീർവദിച്ച സംഭവത്തിൽ വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധം ഉയരുന്നു. മെക്സിക്കോ സിറ്റിയിലെ റോമാനോട്ട പ്രദേശത്തുള്ള തിരുക്കുടുംബ ഇടവക ദേവാലയത്തിലാണ് വേദനാജനകമായ സംഭവം അരങ്ങേറിയത്. ജനുവരി 28 പ്രാദേശിക സമയം വൈകിട്ട് 7 റിഡംപ്റ്ററിസ്റ്റ് വൈദികനായ ഫാദർ അമേരിക്കൻ പാട്രിക് കീസാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ച് ദിവ്യബലി കഴിഞ്ഞുടൻ അൽത്താരയിൽ വെച്ച് തന്നെ സ്വവർഗ പങ്കാളികളെ ആശീർവദിച്ചത്. ഇടവക വികാരി ഫാദർ ഗോൺസാലോ റോസാസ് പരിശുദ്ധ കുർബാന മധ്യെ അറിയിപ്പുകൾ നൽകുന്ന വേളയിൽ സ്വവർഗ പങ്കാളികളുടെ ആശീർവാദം സംബന്ധിച്ച അറിയിപ്പ് നൽകുകയുണ്ടായി. പരിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ വിശ്വാസികളുടെ മേൽ വിശുദ്ധ ജലം തളിച്ച് തിരികെ വന്ന ഫാദർ പാട്രിക് അൽത്താരയെ സമീപിച്ച സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കുകയായിരുന്നു. സ്വവർഗ പങ്കാളികളുടെ വിവാഹമല്ല മറിച്ച് ആശീർവാദമാണ് നടക്കുന്നതെന്ന് ഫാദർ ഗോൺസാലോ ദേവാലയത്തിൽ സമ്മേളിച്ചവരോട് വിശദീകരിക്കുകയുമുണ്ടായി. ഇതിന്റെ ചിത്രങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവന്നിട്ടുണ്ട്. അതേസമയം ദിവ്യബലിയുടെ സമാപനത്തിൽ നടന്ന സ്വവർഗ പങ്കാളികളുടെ ആശീർവാദം തെറ്റായിപ്പോയെന്ന് അംഗീകരിക്കുന്നതായി ഇടവക വികാരി ഫാദർ ഗോൺസാലോ എസിപ്രൻസ ന്യൂസിനോട് പ്രതികരിച്ചു. അൽത്താരയിൽ വരെയും പാപപ്രവണതയ്ക്ക് ആശീർവാദം നൽകുന്ന നടപടികളിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഫിദൂസിയ സപ്ലിക്കൻസിന്റെ സാധുത പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ആഗോളതലത്തിൽ ശക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.